ഉണ്ടായത് തന്നെയാണ്. എനിക്കൊരു എനിക്ക് സംശയമുണ്ട്, ഇതേ എനിക്കൊരു പറയാൻ സംശയമുണ്ട്, പറ്റത്തുള്ളൂ. നിനക്ക് അല്ല എനിക്ക് സംശയമുണ്ട്? ഇങ്ങനെ നീ ഇല്ല മറ്റേ മുമ്പ് കാണിച്ച കണക്ക് ആളയക്കുന്ന പരിപാടി, ഈ ആളയച്ചിട്ട് നിനക്കൊന്നും അറിഞ്ഞുകൂടാത്ത കണക്ക് നിന്റെ ഊമ്പിയ പരിപാടി ഉണ്ടല്ലോ, അതൊന്നും നമുക്കില്ല കുണ്ണയോളി. നിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കെ വി എ തല്ലാൻ വിട്ടത് ഞാനാണെന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് കെ വി എ തല്ലാൻ വിട്ടതെന്ന്? എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും, ഗൈസ് പ്ലീസ്, നിങ്ങളുടെയിലൊക്കെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ റിവീൽ ചെയ്യ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഈ കിംബോയ് എന്തൊക്കെയോ പറയുന്നു. എടാ, ഈ കിംബോയ് എന്തൊക്കെയോ പറയുന്നു വിളിച്ച്, ഈ കിംബോയ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. കിംബോയ് ബ്രോ, ഞാൻ സത്യം പറയാം, അങ്ങനെ അങ്ങനെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഫയൽ എ കേസ്. ഒരു കേസ് ഫയൽ ചെയ്യ്, വധശ്രമത്തിന് ഒരു കേസ് ഫയൽ ചെയ്യ് പ്ലീസ്. എനിക്ക് അതാണ് വേണ്ടുന്നത്. വധശ്രമത്തിന് ഒരു കേസ് എനിക്കെതിരെ ഫയൽ ചെയ്യ്, എന്നിട്ട് പ്രൂവ് ചെയ്യ് ഞാനാണത് ചെയ്തതെന്ന്. ഞങ്ങൾ ആ സമയത്ത് എവിടെ ആയിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ആൻഡ് എൻ്റെ കോണ്ടാക്ട്സോ എൻ്റെ എന്ത് വഴിയോ, എടാ ഇത്രയും ടെക്നോളജിയൊക്കെ വളർന്ന കാലത്ത് എന്ത് എന്ത് ഇതാണ്, കണ്ടുപിടിക്കാൻ പറ്റൂലേ ഇതൊന്നും? എടാ ഒരുത്തനെങ്കിലും ഇത്രയും നാളായിട്ട് എനിക്കെതിരെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ഗൈസ്? ഞാനാണ് ചെയ്യിച്ചെങ്കിൽ. ഈ കിംബോയ് എന്തൊക്കെയോ പറയുന്നു. കിംബോയ്, എനിക്കറിഞ്ഞൂടാ, കിംബോയുടെ എന്തൊക്കെയോ പ്രശ്നം. എല്ലാവർക്കും വണ്ണുവേണ്ടാണ് ഇഷ്ടം, അതെ അല്ലേ ബാല? സത്യം വണ്ണുവേണ്ട അടിച്ചിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, കിടക്കടാ നായേ, എങ്ങനെ പറഞ്ഞല്ലേ? ഇൻഫെക്ഷൻ ഞങ്ങൾ കേരളം വിട്ട് ഈ നഗരത്തിൽ വന്നതെന്നറിയാം. എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലം. ഇപ്പൊ ഈ ഇതായത് ക്രൗൺ എന്റെ പേര് എനിക്ക് പേര് മാറ്റിയത്. നമ്മുടെ നാട്ടിലത്തെ ഇതൊക്കെ അറിയാലോ. എടാ ഞാൻ ഇങ്ങനത്തെ അങ്ങനത്തെ റീലുകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ, സീരിയസ് ആയിട്ട്. വിഷയല്ലേ, വിഷയസാധനം. എടാ ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ, കക്കാശി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തേരെ, റീൽസ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്തോ ഇതിന് താഴോട്ട്. അതായത് ഇവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് റിപ്ലൈ വേണ്ടുന്ന സാധനങ്ങൾ മാത്രം ഇവിടെ കൊണ്ടിടുക. ഇന്ന് ഡിസ്കോർഡ് റോൾ നോക്കി, ഇതോടെ ഞാൻ അവസാനിപ്പിക്കും. ഇന്നലെ ഡ്രീമറിന് നല്ലൊരു, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ഡ്രീമർ, ഇന്നലത്തെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രീമർ രാത്രിയായപ്പോൾ എന്നോട് ചോദിച്ച്, എടാ കോംപ്രമൈസ്, നമുക്കിതങ്ങ് കോംപ്രമൈസ് ആക്കാടാ, നമുക്കിതെല്ലാം പോയി സെറ്റാക്കാം എന്ന് പറഞ്ഞ്. എന്നിട്ട് രാത്രി വിളിച്ചപ്പോൾ ബ്രാവോ പറഞ്ഞ്, എന്താ നിങ്ങൾ ഇന്നലെ ലൈവ് ഇട്ടതല്ലേ, അപ്പം ഇന്ന് ഞങ്ങൾ ലൈവ് ഇട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതും പറയാൻ വന്നിട്ട് കോംപ്രമൈസ് ആക്കാം. അപ്പം ഇന്ന് പറയണതൊക്കെ കേട്ടിട്ട് എനിക്കിത് കോംപ്രമൈസ് ആകാൻ തോന്നുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഇന്നലെ കോംപ്രമൈസാണ് ഞാൻ പറയട്ടെ, അല്ല ഇത് നാളെ തൊട്ട് നമ്മളെ നമ്മുടെ ആർ പി നമ്മുടെ കാര്യങ്ങളായിട്ട് പോത്തേ ഉള്ളൂ. ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാനും ഇതാക്കാനും ഞാൻ പോത്തില്ല, മനസ്സിലായോ? അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം, നിങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അതറിയാം. ഞങ്ങളുടെ പ്ലെയർ, കാരണം ഇപ്പം അക്വിസിഷൻ വരുന്നത് ടി വിയിലെ പ്ലെയേഴ്സ് ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ടി വിയിലെ എനിക്കെതിരെ കുറേ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണ്ടേ? നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് അക്വിസിഷൻ വേണമെങ്കിലും ഇവിടെ കൊണ്ടിടാം, ഇന്ന് ഞാൻ അതിനുള്ള റിപ്ലൈ എല്ലാം തരും. ബാബു എന്തി കളിക്കാൻ പോയാ? ബാബു കളിക്ക, ബാബു ഇപ്പൊ വിഷയം കളിന്നൊക്കെയാണ് പറഞ്ഞേട്ടാ. എല്ലാരും വെല്ലുവിളിയാവോ നിങ്ങളുടെ ടീം? ഓ ആടാ, സെറ്റാക്കാം, 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 സീനില്ല, അത് നമുക്ക് സെറ്റാക്കാം.
എന്റെ ഒരു ചെവി പോയിട്ടുണ്ട്. പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നൊമ്പര ഉൾക്കുടമയിൽ പോരുന്നു ഞാൻ എന്റെ ജീവനിൽ തന്നിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു മിണയഴകാം അഴകേക്കണം. ബാല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അത്ര അത് പറയരുത് എടാ. നീ കിടിലം വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരുന്നവനാടാ ബാല. എന്തിനേലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? പെണ്ണ് പിടിക്കാനും പിടിക്കാനും നടക്കുവാ, വെടി വെക്കാനും പറഞ്ഞ് നടക്കുവാണ്. ഇപ്പൊ എന്തായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവനാണല്ലേ സത്യം പറഞ്ഞു. ഇവനും ഇവന്റെ സിനിമയും ഇപ്പൊ ഇപ്പൊ രണ്ടുപേരും ചെയ്യണില്ല, രണ്ടുപേരും. ഞാൻ തുടങ്ങാൻ പോയി, ഞാൻ തുടങ്ങാൻ പോയി. നിനക്ക് കൊള്ളാം, നിനക്ക് തുടങ്ങി വെട്ടാന്ന് വിചാരിച്ച അത് ഗ്രാഫ് താഴെയുള്ളവരൊക്കെ എടുത്ത് കളയും. കിട്ടിയത് ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമില്ല. എന്നാലും മൊബൈൽ ഒന്നും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. അമ്മാരൊക്കെ എന്നോട് ഇങ്ങനെ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ഉണ്ടായി, എനിക്ക് മൊബൈൽ ഇല്ല അണ്ണാ, എനിക്കിത് കിട്ടുമെന്ന് ചാൻസ് ഉണ്ട്, ഞാൻ അമ്മയുടെ മൊബൈലിലാണ് കമന്റ് ഇടുന്നതെന്ന്. വിഷമമുണ്ട് ബ്രോ, സീരിയസ്ലി വിഷമമുണ്ട്. പക്ഷെ കാര്യമില്ല, പണി എടുക്കുക, ഡിബേസ് എടുക്കുക, അത്രയുള്ളൂ മനസ്സിലായി. നീ ഏതെങ്കിലും ഒരു കടയിൽ പോയി കുറച്ച് ദിവസം നിൽക്കുക, പഠിത്തം രണ്ട് മാസം ഒതുക്കില്ലേ, ആ സമയത്ത് പഠിത്തം എവിടെയെങ്കിലും പോയി നിൽക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പാർട്ട് ടൈം ആണ്, പാർട്ട് ടൈം ഒരു 3 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റും. ആ ടൈം ജോലി ചെയ്യുക, അടിച്ചുണ്ടാക്കുക. അതുകൊണ്ട് അവിടുന്ന് നീ അങ്ങോട്ട് കയറി വരണം, മനസ്സിലായോ? ഈ ഏണിയച്ചോട്ട് കയറി വരത്തില്ല, അതുപോലെ മേലോട്ട് കയറി ഒരു വരവ് വരണം. അത്ര എനിക്ക് പറയാം. ഇന്ന് ഇന്ന് കമ്മ്യൂണിറ്റി ടാബ് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടാ സായിപ്പിന്റെ. സായിപ്പ് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ടോ സ്റ്റോറി? സായിപ്പിന്റെ സ്റ്റോറി നോക്ക്, സായിപ്പ് സ്റ്റോറി ഇട്ടോ കേട്ടാ. സായിപ്പ് സ്റ്റോറി ഇട്ടേക്കുന്നത് ഞാൻ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയപ്പോഴേ 5 വർഷം മുമ്പത്തെ എന്റെ വീഡിയോ കേത്ത് സായിപ്പ് വന്ന് കമന്റ് ഇട്ടേക്കുന്ന കേട്ടാ ബ്രോ. ഒരു ഞാനൊരു ഫോണൊക്കെ മേടിച്ച് കിടിലമായിട്ട് കളിച്ച ബ്രോ എന്നെ സ്കോഡി കയറ്റി വന്ന് സായിപ്പ് ടോണി ആയിരുന്ന സമയത്ത് സ്റ്റാറ്റസ് ഇട്ടാ എടാ എന്റെ അമ്മോ. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു പഴയ കാലമൊക്കെ അന്നോട്ട്. അത് ഞാൻ പറയാ, സായിപ്പ് അവന്റെ കയ്യിലിരിക്കുന്ന ഡിവൈസ് വെച്ചിട്ട് അവൻ പ്രൂവ് ചെയ്തതാണ്, അതായത് ചെറിയ ഒരു ഡിവൈസ് വെച്ചിട്ട് അവൻ പ്രൂവ് ചെയ്തതാണ് അവന് കളിക്കാൻ പറ്റുന്നത്. സായിപ്പിന്റെ ശരിക്കും അവൻ പെട്ടെന്നൊന്നും കയറി വന്നതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ പേർക്ക് ഈ റീൽസ് കാണുന്നവർക്കൊക്കെ അവനെ ഈ 2023-24 അറിയാവുന്നത്. പക്ഷേ അവൻ അവൻ അത്രയും വർഷം കളിച്ചുകൊണ്ടിരുന്ന ആളാണ്, അത്രയാണ്. അവന്റെ പണ്ടത്തെ പേര് സായിപ്പ് ടോണി എന്നായിരുന്നു, അതൊക്കെ അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? പുതിയ ഓഡിയൻസ് ഒന്നും അതൊന്നും അറിയത്തില്ല. അവൻ പണ്ടത്തെ അവന്റെ പേര് സായിപ്പ് ടോണി എന്നായിരുന്നു, സായിപ്പ് ടോണി. പിന്നെ കേരളയിൽ പോയി കേരള സായിപ്പായി, അങ്ങനെ കൊറേ ഉണ്ട്. കേരള സായിപ്പി കൊറേ ഉണ്ട്. മറ്റേ ലവൻ ഉണ്ടായിരുന്നു, പുളിക്കണ്ട ജാർലി, അത് വേറെ തന്നെ ഉണ്ടായിരുന്നു. ട്രിക്കി അന്ന് ട്രിക്കി ആയിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് കോർത്ത് നിൽക്കുന്ന സമയത്താണ് അണ്ണ എന്നെ ടി വി എടുത്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ പേരെ രണ്ടുപേരെ അവർ തട്ടിക്കൊണ്ട് പോയി. നമ്മൾ ഒന്നും രണ്ടും നോക്കാതെ നേരെ ഇവിടുന്ന് വണ്ടി ഗാംഗോസിൽ നിന്ന് വണ്ടി വെച്ച് പിടിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ മേളിൽ കടന്ന് മല, അവിടാണ് അവരുടെ ഗാംഗോസ്. അവിടെ ചെന്ന് നമ്മളെല്ലാരും അവിടെ ചെന്ന് ഡൗണായി. അവന്മാര് ഒളിച്ചും പാത്തും പോച്ചക്കുള്ളിൽ വീടിന്ന് നക്കി അടിച്ച് ആ നിമിഷത്തിൽ എല്ലാ ഹോപ്പും പോയി. നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം പോയി നിൽക്കുന്ന സമയത്ത്
വാർത്തുണ്ടെങ്കിലും തിരിഞ്ഞ ഒരു പ്രകാശം. കളിച്ചാ കളിയാ മൂന്നാളെ മൂന്ന് കോൺട്രോസി, മൂന്ന് കോൺട്രോസി, നാല് വാച്ച് പാർട്ടി, അവരാണോ എന്റെ ക്യാരക്ടർ എന്റെ മായിര്. അന്ന് റോക്കി ചന്ദ്രൻ ആയിരുന്നെങ്കിൽ ഇന്നായിരുന്നെങ്കിൽ വാണം ചന്ദ്രൻ, വാണം ചന്ദ്രൻ കിട്ടാനാ മതി. ഇന്നായിരുന്നെങ്കിൽ റോക്കറ്റ് അഡ്മിന് പെർമനന്റ് സെർവറിന് കിക്ക്. റോക്കറ്റ് അഡ്മിന്റെ അല്ല, അഡ്മിന്റെ ഞാൻ ഞാൻ മുക്കിയതാണ്, മുക്കി കാറില് സെറ്റ് വെച്ചേക്കാണ് കൊറേ ദിവസമായിട്ട്. സത്യം എന്റെ അമ്മച്ചി, അയ്യോ ജോൺസീന ഡാൻസിങ്. ഇതെവിടെ അംബാനി കല്യാണത്തിലോ? അംബാനിയുടെ കല്യാണത്തിൽ. അയ്യോ ഇതൊക്കെ അംബാനിയെ പറ്റുള്ളൂ കേട്ടാ, ഇതൊക്കെ അംബാനിയെ പറ്റുള്ളൂ. എന്റെ ചൈൽഡ്ഹുഡ് ഞാൻ ടീമിൽ നിന്നൊക്കെ പറഞ്ഞ് മറ്റേ ആൾക്കാർ ഇടിച്ചോണ്ടിരുന്ന മനുഷ്യൻ അതേ ദാന്തിടക്കത്തില്ലെന്ന് തില്ലോന്ന് പറഞ്ഞ് നിക്കണ് എന്താടാ? അതല്ല വേറെ സീനുണ്ട്, പുള്ളിയുടെ മോനിട്ട് ഗിഫ്റ്റ് ഒക്കെ തീയണ്ട. എന്തോ കേട്ടില്ല, അമ്പനോനിട്ട് ഗിഫ്റ്റ് ഒക്കെ നീ ഉണ്ടാ? ഗിഫ്റ്റ് കാറ്, കോടിക്കണക്കിന് വരെയുള്ള കാറ് പുള്ളി കല്യാണം നടത്തി കാശെല്ലാം തിരിച്ചിട്ടെന്നാ പറഞ്ഞത് ഗിഫ്റ്റ് കിട്ടിയത്. ചന്ദ്ര ഞാൻ പറയട്ടെ, കാശുള്ളവൻ കല്യാണം നടത്തുമ്പോ കാശ് ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ കാശില്ലാത്തവൻ കല്യാണം നടത്തുമ്പോ നമ്മുടെ കയ്യിലെ കാശ് പോയുള്ളൂ. നമ്മളൊക്കെ നമ്മളെ കല്യാണം നടത്തുമ്പോഴത്തേക്കും പിന്നെ ഒരു നാല് വർഷത്തേക്ക് പിന്നെ പട്ടണിയും പരിവട്ടവും മറ്റേ അങ്ങനത്തെ സാധനമൊക്കെ ആയിരിക്കും. നിന്റെ കല്യാണം കഴിയുമ്പോ നിനക്ക് മിനിമം ഒരു 15 ലക്ഷം രൂപ ലോൺ ആവും ബാങ്കില്, മനസ്സിലായോ? എന്റെ ഒരു മൂന്ന് വർഷം ഫ്രണ്ടോട് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു മിനിമം ഒരു ഞാനൊരു 4 ഓർഗിന്റെ ഓണർ ആയിരിക്കും മിനിമം. മിനിമം ഞാനൊരു ഇ സ്പോർട്സ് അത്ലറ്റിക് പ്ലെയർ ആയിരിക്കും, മനസ്സിലായില്ലേ? അങ്ങനെയല്ല, അങ്ങനെ ഇതുണ്ടാ കാറ്റഗറി ഇല്ലല്ലേ? എന്നാ അതാവും, മനസ്സിലായില്ലേ? വലിയ പ്രശ്നമാണത്, കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴേ. ചന്ദ്ര ഒരു 500 രൂപ പാണ്ടിക്കരിമ്പാറ പോലെയാണ്. പിന്നല്ല അത്ര കേട്ടോ,
കെവിയൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് വിഷയം. ബ്രോ ഇതിന്റെ ബാക്കിയുടെ പ്ലേ ചെയ്തിട്ട് നമ്മള് കാറില് ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് ബി പി കൂടുന്നു. ബാക്കി ചാവുന്നത് ഒരുമിച്ചായിരുന്നു. അതാള് മറന്നിപ്പോഴും. അതെ എടാ, ഞാൻ വേറൊരു കോമഡി ഒക്കെ എന്താന്നറിയോ കേട്ടാ പാല. നമ്മള് ഒന്നാമത്തെ കാര്യം സിയോണില് നമുക്ക് അഡ്മിൻസ് ഒക്കെ നമ്മളോട് എങ്ങനെയായിരുന്നു നമുക്കറിയാം. കെവിയിലെ ആൾക്കാരൊക്കെ വിചാരിച്ച് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗൈസ് നമ്മള് കെവിയെ വന്ന സിയോണി ഇന്ന് ടി വി ഇറങ്ങുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുവായിരുന്നു അന്ന് സിയോൺ അഡ്മിൻസിന്. നമ്മൾ എങ്ങനെയും അവിടെ ഇറങ്ങി പോയാ മതിയെന്നായിരുന്നു സിയോൺ അഡ്മിൻസിന്. സിയോൺ അവസാനം ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇറങ്ങി പോടാന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കി വിട്ട് സിയോണി ഇന്ന്. ഇപ്പോഴും അവര് ക്ലെയിം ചെയ്യുന്നത് ഗൈസ് കെവിയെ വന്നാൽ ടി വി ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേറ്റാതിരുന്നതെന്ന്. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവരതിന് ട്രൈ ചെയ്തിട്ടല്ലേ അത് അറിഞ്ഞത്. ട്രൈ ചെയ്തിട്ടല്ലേ അറിഞ്ഞത്. അപ്പോഴും നക്കി വരാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനത്തെ കുറെ അങ്ങോട്ട് പോയപ്പോ ഫ്ലൈറ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല സ്മൂത്ത് ആയിട്ട് പോയത്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ആ പൈലറ്റ് പുണ്ടമോൻ ഓടിച്ച് ശരിയല്ല, ഉള്ള കാലം പറഞ്ഞ ഓടി ശരിയല്ല, മേഘത്തിലെ കുറെ ഒക്കെ ഇടിപ്പിച്ച് കയറ്റി പുള്ളിക്കാരും കൊണ്ട്. അതാണ് പ്രശ്നമായത്. പുള്ളി എന്തോ മറ്റേ ഫാമിലി പ്രോബ്ലം പറയലായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഏതോ പൈലറ്റ് കുണ്ണയാണ്. അവ ഫാമിലി പ്രോബ്ലം ഓടി ശരിയല്ല, മേഘത്തിലെ കുറെ ഒക്കെ ഇടിപ്പിച്ച് കയറ്റി പുള്ളിക്കാരും കൊണ്ട്. അതാണ് പ്രശ്നമായത്. പുള്ളി എന്തോ മറ്റേ ഫാമിലി പ്രോബ്ലം പറയലായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഏതോ പൈലറ്റ് കുണ്ണയാണ്. അവ കൊല്ലിക്കാൻ നോക്കി, ഉറപ്പായിട്ടും കൊല്ലിക്കാൻ നോക്കി. അവ അതും ഒന്നും രണ്ടും പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം വലിയ കട്ടറ കൂടെ കേട്ടി. അഞ്ചും പ്രാവശ്യം ആറും ഏഴും പ്രാവശ്യം ഒക്കെ നല്ല അടാ ഫുള്ള് അനക്കം, ഫുള്ള് അനക്കം, ഫുള്ള് അനക്കം, ഫുള്ള്. സായിപ്പിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടാ. എടാ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റും ഡ്രാസ്റ്റിക് ആയിരുന്നു. എയർന്റെ ആയിരുന്നു, എയർന്റെ. അവിടെ നിന്ന് ഇങ്ങ് വരെ വരുമ്പോഴും അനക്കുമായിരുന്നു. ഞാൻ ഉള്ള കാര്യം പറയല്ലോ, സീരിയസ്ലി പറയാൻ പറ്റുന്നില്ല. മറ്റേ സലീം കുമാർ അട്ട് പിടിച്ച കൊണ്ടൊക്കെ മറ്റേ വീട്ടിൽ വഴക്കുണ്ടാക്കി മറ്റേ ലൈനും തെറ്റി ചിലപ്പോ മറ്റേ സൂയിസൈഡൊക്കെ ചെയ്യാൻ നിൽക്കുന്ന. അയ്യോ ഇതെന്താ, മാറ്റണ്ട. ബ്രോ ഇത് എന്ത് കഴിവറാൻ പോലാണ് ഇതിനകത്ത് കൊണ്ടിട്ടത്? ഇതൊക്കെന്ത്? ഉള്ളതാണത് എനിക്കറിയത്തില്ല എടാ. ഈ ഇതിന്റെ അതിന്റെ ഈ ഹോണറ്, ഇതിന്റെ ഒക്കെ കുറെ കിടിലം ഫോണുകളുണ്ടടാ. പക്ഷെ ഇതൊന്നും സത്യാവസ്ഥ പറയട്ടെ, ഇതൊന്നും ഇന്ത്യയിൽ വരൂല, ഇന്ത്യയിൽ വരൂല. നിങ്ങൾ അത് അതോർത്ത് പേടിക്കരുത്, മനസ്സിലായോ? ഇന്ത്യയിൽ വരത്തില്ല ഇതൊന്നും. എത്ര നല്ല ഫോണുകളാണ് പിക്സൽ, ഇതൊക്കെ എന്തുകൊണ്ട് ഇന്ത്യയിൽ വരാത്തത്? പക്ഷെ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. ഇന്ത്യയിൽ വരത്തില്ല, മേടിച്ചാലും റേഞ്ചും ഇല്ല, ഒന്നും ഇല്ലാതെ ഇരിക്കേണ്ട ഫോൺ മാത്രമായിട്ട് വെക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഗോഡ് ഫോറെവർ. ഹോസി ഹോസി ബാബു ഹോസി കണ്ണാപ്പി ഹോസി ഹോസി ജോയിൻ ചെയ്. ഞാൻ ഇവിടെ ഉണ്ട്. മറിഞ്ഞിരുന്നാടാ നീ, ഞാൻ ഇവിടെ പോവാ. ഞാൻ ഇവിടെ ഉണ്ട്.
മറിഞ്ഞിരുന്നാടാ നീ. ഞാൻ ഇവിടെ പോവാ. പ്രത്യക്ഷം വെട്ടാൻ പറ്റുന്ന തീട്ടം പരിശോധിക്കാൻ വന്ന ഹോമി ലുക്സ് ഓൾസോ വെൻ ഹോമി ഓപ്പൺ ഹിസ് മൗത്ത്. തീട്ടം പരിശോധിക്കാൻ വന്ന വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാരും ജീവിച്ചു പോണേ. ഒരു ദിവസം തീറ്റൽ പിടിച്ച തീർന്നു. ഇത് ബ്ലെൻഡർ ആണോ? ഇത് ആയിരിക്കും. അതെ അതെ, നീയല്ലേ കഴിഞ്ഞ ബ്ലെൻഡർ പ്ലാനെ പിടിച്ചോണ്ട് വന്നവൻ? നീയല്ലേ അന്ന് പിടിച്ചത് ബാലൻ? നീ ഒരു ബ്ലെൻഡർ കളനെ ഒന്ന് പിടിച്ചിട്ടില്ലേ? ഇത് ഞാൻ അത് കോമഡി ആയിരുന്നു കേട്ടോ. കൊള്ളാം, സാധനം കൊള്ളാം. പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, ബ്ലാക്ക് മാജിക്, ഗെയിമിംഗ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് അൺബോക്സിംഗ് റെഡ് മാജിക് അസ്യൂസ് റോഗ്. ഇത് നമുക്ക് ഇത് ചെയ്യുന്നത് എന്താണ്? അപ്പൊ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ അടുത്ത കണ്ണാലിടാം. ഗിവ് അവേ ചെയ്യോ? ഇതെനിക്ക് തിരിച്ചു കൊടുക്കണോടാ? ഇതൊക്കെ എനിക്ക് തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ അൽത്തമാമിൻ അവര് ജസ്റ്റ് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി തരുന്ന, ഇതൊക്കെ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ്. അല്ലാതെ എനിക്ക് അവന്റെ കശം പോലും കാണുന്നില്ല അതിനകത്ത്. മറ്റേ കൊറിയൻ മദർ ഗോട്ട് ഹെർ ഡെഡ് ഡോട്ടർ ഇൻ വി ആർ ടെക്നോളജി. കഷ്ടടാ. അയ്യോ എന്ത് വിഷമായിരിക്കല്ലേ ചിന്തിക്കാനേ. എടാ അതുപോലെ ഞാൻ എനിക്ക് നിങ്ങളെല്ലാരും ഇങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉറക്കം എണ്ണീറ്റാ ഞാൻ ആദ്യം നോക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. മറ്റേ പുള്ളിയെ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയോ 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 എന്ന് നോക്കി നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ ഫുൾ ടൈം റിപ്പോർട്ടർ ചാനലിന്റെ ചാറ്റിലുണ്ടാവും. സീരിയസ് ആയിട്ട് നിങ്ങൾ നാളെ ഒരു ഉച്ച കഴിയുമ്പോ എന്നെ മെൻഷൻ ചെയ്ത് നോക്കും, ഞാൻ അവിടെ ഉണ്ടാവും. ഞാനത് കൊറേ ദിവസമായിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഓരോന്ന് കാണിക്കുമ്പോ മറ്റേ സഫൊക്കേഷൻ വരുന്നു, ശ്വാസം മുട്ടുന്നതിന്റെ. നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണൂലേ, അതുപോലത്തെ ഒരു സാധനമാണ് എനിക്ക് സത്യം പറഞ്ഞാടാ. അയ്യോ എന്ത്, അതിപ്പോ പുള്ളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലൈക്ക് എന്താ അവസ്ഥയായിരിക്കുമല്ലേ? കേൾക്കണാരെങ്കിലും കടന്നു പോണല്ലേ? ഞാൻ എടാ വേറെ ഒരു ചാനലും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടല്ലോ. അതെ എനിക്ക് എങ്ങനെ ഇന്ന ചാനലൊന്നും പറയലേ. ഇനിയിപ്പോ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു മറ്റേ കുറെ പേര് പാർട്ടി ചാനലൊക്കെ പറഞ്ഞു. ഞാൻ ഒരു പാർട്ടിയുടെയും സപ്പോർട്ട് ചെയ്യല്ല, പക്ഷെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ ആഡ് പോലും ഇടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക്. അവരതിൻ്റെ ഇടയ്ക്ക് പരസ്യം പോലും ഇടുന്നില്ല. അവർ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ട്. ആ മറ്റേ കാട്ടത്തും മഴയത്തും ഒക്കെ അവിടെ പോയി അവര് പുള്ളി ഇരുന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക്
ശരിക്കും എനിക്ക് അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. എനിക്ക് അത് അറിഞ്ഞൂടാ, ഞാനതാ കാണുന്നത്. എനിക്ക് നിങ്ങളുടെ ഇതാണെന്നു എനിക്ക് അറിഞ്ഞൂടാ, ഞാനതാ കാണുന്നത്. കാണുമ്പോ തന്നെ എന്തോ ഒരു ഭയങ്കര ഇത്. എത്രയും പെട്ടെന്ന് ദേവമേ പുള്ളി നാളെ. ഹലോ വസുണൻ കേക്കുന്നില്ലേ? ഹലോ 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 എടാ, എന്റെ എന്റെ എക്സിറ്റ് ലാഗ് ഡിസ്കണക്ട് ആയതാ. ഓ എടാ, എന്റെ എക്സിറ്റ് ലാഗ്. ഗൈസ് ലൈവ് നിന്നുപോയോ? ലൈവ് നിന്നു ഇല്ലല്ലോ. ഗൈസ് ലൈവ് നിന്നു ഇല്ലല്ലോ. നോ 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 നോ, ഇല്ല 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 ഇല്ല. അയ്യോ എടാ, ഇതെന്ത് പറ്റി? എക്സിറ്റ് ലാഗ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഗൈസ്. നാളെ എങ്കിലും പുള്ളി ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഹീസ് നോമാർ. എടാ അങ്ങനൊന്നും പറയല്ലേടാ, അങ്ങനൊന്നും പറയല്ലേടാ. എന്തെങ്കിലും നമ്മള് ഈ വണ്ടേഴ്സിലൊക്കെ വിശ്വസിക്കാന്ന് പറയില്ലേ, ഈ വണ്ടേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നാളെ ഓരോ സിനിമകളൊക്കെ കാണൂല്ലേ, അതുപോലെ എന്തെങ്കിലും ആവണമെന്നാണ് എന്റെ പ്രാർത്ഥന. കിട്ടുമെന്നാണ് മിറക്കിൾസ് ഹാപ്പൻ. അതെ 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 അതെ, സത്യം. എടാ എനിക്ക് ഡിസ്കോർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലടാ. RTC കണക്റ്റിംഗ്, ഓക്സിജൻ ഇഷ്യൂസ്. അതെ 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 അതെ, കോടി ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അതും അവിടെ അതാണ് എല്ലാവരും, എനിക്കും ആ ഒരു ഞാനും അതിലാണ് ഒരു ഇത്, ഒരു ഹോപ്പ് ഉണ്ടാവും. നോക്കി നോക്കാം. എടാ ഇത് ഡിസ്കോർഡ് കണക്റ്റ് ആണല്ലോ ഗൈസ്, കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസ്കോർഡ് ക്ലോസ് ആക്കുക. നിൽക്കി നിൽക്കി, ഡിസ്കോർഡ് ഒന്ന് ക്വിറ്റ് ചെയ്തിട്ട്, ക്വിറ്റ് ഡിസ്കോർഡ്. എക്സിറ്റ് ലാഗ് ഒന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. പതിവില്ലാതെ ഇവിടെ കുറച്ച് പേര് കൂടുതൽ ഇരിപ്പുണ്ടല്ലോ. എന്തൊക്കെ അറിയാൻ വന്നിരിക്കണ, പിന്നെ കറാച്ചി 1490. എടാ 1490 അല്ലടാ, ദുബായില് ഡിസ്കോർഡ് അലോഡഡ് അല്ലടാ. അതറിഞ്ഞൂടെ നിനക്ക്? ദുബായില് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ദുബായില് VPNs ഉപയോഗിക്കാൻ പാടില്ല. ദുബായില് എക്സിറ്റ് ലാഗ് അല്ലെങ്കിൽ ഡിസ്കോർഡ് ഉപയോഗിക്കാൻ പാടില്ല, ഒന്നുമില്ല. ഇവിടെ രണ്ടേ രണ്ട് നെറ്റ്വർക്കേ ഉള്ളൂന്ന് തോന്നുന്നു. എന്ത് എത്തിസലാത്തോ എന്ത് എത്തിസലാത്തോ ഡ്യൂ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലേ. കനോജോ കളി കഴിഞ്ഞു. കനോജോ കളിയൊക്കെ കഴിഞ്ഞു. കനോജോ വലിയ ഗുണമൊന്നും ഇല്ലടാ. കനോജോ വലിയ ഗുണമൊന്നും ഇല്ല, സത്യം പറയാമല്ലോ. ചുമ്മാ സമയം പോകുന്നല്ലാതെ കനോജോ ഒന്നും വലിയ രസമൊന്നുമില്ല. സത്യമായിട്ടും കനോജോ വലിയ രസമൊന്നുമില്ല. ഞാൻ മൊത്തം ഇതാക്കിട്ട് ഞാൻ ഫുള്ള് കളിച്ച് തീർത്തു കനോജോ ഒക്കെ. കനോജോ ഒക്കെ ഒരു താൽക്കാലിക കേൾക്കണില്ല. കേൾക്കണില്ലേ? ലൈവ് വോയിസ് ലൈവിനാവിന്ന് പോയി അപ്പോഴത്തേക്കിന് എല്ലാവന്മാരും. ഓക്കെ, കണക്ട് ആയി, കണക്ട് ആയി. ഹേ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ബോയ്സ്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ബോയ്സ്. ഇപ്പോൾ 3, 2, 1 എന്ന് എണ്ണുമ്പോഴത്തേനല്ല, 5 വരെ എണ്ണുമ്പോഴത്തേന് ബാലം വരും. ഇവിടെ നോക്കിക്കോണേ. 1, 2, 2, 2, 3, 4, 4. കേബി വന്നു. ഇതിനെ കുറിച്ച് എന്തേലും പറയുവോ? ഓക്കെ പറയാം, വൈ നോട്ട്. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പും കമ്മിറ്റ്മെന്റും എല്ലാം ഓർത്തിട്ട് വന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അധികം ചെയ്യുന്നത് അല്ലേ? എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് കോംപ്രമൈസ് ആണോ വേണ്ടേ? നമുക്ക് കോംപ്രമൈസ് ആണോ? സംസാരിച്ച് എല്ലാം പറഞ്ഞ് തീർക്കാം, എല്ലാം പറഞ്ഞ് തീർക്കാം.
പക്ഷേ നിനക്കൊക്കെ നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ? നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ അവന്മാരുടെ നാക്കിനെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ? കാരണം ഞാൻ ആ കഴിവ് കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് ആ ഒരു കഴുത്തിൽ നിങ്ങൾക്ക് കഴിവില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കൊട്ടയ്ക്കും കഴിവില്ല, കൊട്ടയുടെ കൂട്ടർക്കും കഴിവില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഒരുത്തം പറയുന്നുണ്ടായിരുന്നല്ലോ നാക്കിനെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടോ? കാരണം ഞാൻ ആ കഴിവ് കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് ആ ഒരു കഴുത്തിൽ നിങ്ങൾക്ക് കഴിവില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കൊട്ടയ്ക്കും കഴിവില്ല, കൊട്ടയുടെ കൂട്ടർക്കും കഴിവില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഒരുത്തം പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് നടക്കുന്ന ഇതിങ്ങനെ സംഭവിക്കുന്ന ഉടനെ തന്നെ ഗ്രൂപ്പിൽ വന്ന് പറയും അങ്ങനെ ചെയ്തതാണ്. എടാ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവാത്തവനെയൊക്കെ എന്താണ് ഒരു വട്ടം പറഞ്ഞു ചെയ്തെന്ന് വീണ്ടും അതല്ല അവർ ചെയ്തോണ്ടിരിക്കുന്നത്. ആരെങ്കിലും നിർത്തുന്നുണ്ടോ? ഒരുത്തരുടെ ഒരു ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തില്ല. ബാക്കിയുള്ളവർ പൊട്ടന്മാരാണ്, ഇത് എങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അറിയത്തില്ലാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് ബാക്കിയുള്ളവരുടെ പൊട്ടന്മാരോ? ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിച്ച് കോംപ്രമൈസ് ഒക്കെ, ഒരു പ്രശ്നമില്ല. ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ഡിസ്കോഡ് വരണം, നിങ്ങൾ ഡിസ്കോഡ് വരണം, നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം, നമുക്ക് സംസാരിച്ച് തീർക്കാം. പക്ഷേ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഓപ്പൺ ചലഞ്ചോട് ചോദിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാർ കെ വി എൽ ഇത് ഈ ഒരു സംഭവം ഞങ്ങൾ നിർത്തണം പറഞ്ഞ് കോംപ്ര ഇതിനുള്ള റിപ്ലൈ ഞാൻ പറയാം. നിങ്ങൾ ചില്ലായിട്ട് കേട്ടോ, ഇതിനുള്ള റിപ്ലൈ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഫസ്റ്റ് കെ വി എ വർസസ് ടി വി ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് സുമതി അമ്മായി എന്ന് കെ വി എൽ ജോയിൻ ചെയ്തോ, കെ വി എൽ എന്ന് ജോയിൻ ചെയ്തോ, അന്നോട്ട് ഇന്ന് വരെ പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുള്ളത് കല്യാണം മുടക്കും ആൻഡ് എ ടി എക്സിൻ്റെ അല്ല ടെക്സാസിൻ്റെ കണ്ടൻറ് എഡിറ്റ് ചെയ്യാൻ പോകുന്നു, ടി ജിയൊക്കെ കണ്ടൻറ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ടി ജിയുടെ പുതിയ കണ്ടൻറ് എഡിറ്റ് ചെയ്തത് സുമതി അമ്മയാണ്, ടെക്സാസിൻ്റെ കണ്ടൻറ് എഡിറ്റ് ചെയ്തത് സുമതി അമ്മയാണ്. ഇതൊക്കെ എന്താ പുള്ളി നിർത്താത്ത? ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഹൈറാർക്കിയും ബഹുമാനവും ഉള്ള ഒരാളാണെന്നെങ്കിൽ വൈ ഹീ കാൺ സ്റ്റോപ്പ് ദാറ്റ് സുമതി അമ്മായി? അതാണ് എൻ്റെ ചോദ്യം. സുമതി അമ്മായിയോട് ബ്രാവോ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യരുത്. ഞാൻ തിരിച്ച് നിന്നെ അങ്ങനെ വിളിക്കുന്നില്ല കേട്ടോ, നീ ലൈവ് ഇട്ട് ഇങ്ങനെ കൊട്ട കൊട്ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിന്നെ തിരിച്ച് ബി പി എന്ന് വിളിക്കുന്നില്ല. കാരണം അങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഇന്ന് ലൈവ് വന്ന് നിന്നെ അങ്ങനെ തന്നെ വിളിച്ചിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ വേണ്ട, ഇനി യഥാർത്ഥത്തിൽ നിനക്ക് ബി പി ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മറ്റേ ഇത് വെച്ച് കളിയാക്കണത് പോലെ ഇപ്പോ അങ്ങനെ എനിക്ക് അത് അറിഞ്ഞു. നമ്മള് മറ്റേ ഇവരോട് ചോദിക്കുമ്പോ പരുന്ത് കാക്കയാക്കിയത് പോലെ AP BP ആക്കിയതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകത്തില്ല, നേരെ പുള്ളി കൺവേർട്ട് ചെയ്ത് മറ്റേ ഇതാക്കി. അല്ല, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തുകൊണ്ട് സുമതി അമ്മായിയെ പുള്ളിക്കാരന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് എന്റെ ചോദ്യം. ഇതുപോലത്തെ ആൾക്കാരെ എന്തുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാത്ത എന്താ? ആൻഡ് സുമതി അമ്മായി കുറെ നാളുകൾക്ക് മുമ്പ് ഫാൽക്കൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അവന്റെ അച്ഛന്റെ പേര് വിളിച്ചാൽ അവൻ ട്രിഗേർഡ് ആവും. എടാ, ആദ്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും കൂടെ നന്നാക്ക്. നമ്മൾ ടി ജി ആയിട്ട് സിറ്റുവേഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് സുമതി അമ്മായി എന്നുള്ള പേര് ഡ്രാഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പൊതുപോലെ കണ്ടന്റ് എടുത്തു കൊടുക്കാൻ ഇങ്ങനെ നമ്മളെ അടിച്ചിടുന്നവരേക്കൊക്കെ നാക്കി കൊടുക്കാൻ വേണ്ടി നടക്കുന്നത് കൊണ്ടാണ്. ബ്രോ, കൺട്രോൾ നിങ്ങളുടെ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നില്ല. എനിക്ക് ഒരു കോംപ്രമൈസും വേണ്ട, ഒന്നും വേണ്ട. ഇന്നലെ നമ്മൾ മര്യാദയ്ക്ക് വിളിച്ച് സംസാരിച്ചതാ, മര്യാദയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോ നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? പിന്നെ ബ്രാവോ പറഞ്ഞൊരു കാര്യം, പുള്ളിക്കാരന്റെ വൈഫിനെയും കൊച്ചിനെയും പറയുന്നു. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫാൻസുകാര് വന്നിട്ട് പറയുന്നത് നമ്മുടെ തലയിലോട്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ പറയാനുണ്ട്? വൈഫിനെയും കൊച്ചിനെയും ഒരിക്കലും അതല്ല സാർ നമ്മള് ടിവിയോ അല്ലെങ്കിൽ ടിവിയുടെ മെമ്പേഴ്സോ ഒരാൾ പോലും പുള്ളിക്കാരന്റെ വൈഫിനെ കൊച്ചിനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ ചാറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലാവില്ലല്ലോ. 12,000 പേര് പറഞ്ഞില്ലേ, 11,000 പേര് നമ്മുടെ ലൈവ് ഡെയിലി കാണുന്നവരുണ്ട്, അവർക്കറിയാലോ. ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ പറയുന്നത് പോലെ ഇവരുടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ പേര് വിളിച്ചോ എന്തെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. ടു ബി ഓണസ്റ്റ്, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അവിടെയും പറയാം ഇവിടെയും പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ അതുവരെ ചെയ്തിട്ടുണ്ട്. കൺവേർട്ടിങ്ങിന്റെ അത്രയും വരത്തില്ല. എന്നിട്ട് പുള്ളി അങ്ങ് കൺവേർട്ടിങ് എന്നൊരു പേര് ഇടും, അപ്പോഴത്തേക്കും പിന്നെ ആരും ഒന്നും പറയൂല, മനസ്സിലായോ? എന്നിട്ട് അപ്പാപ്പന്റെ എന്തോ ഗാങ്ങിലെ കെ വി ഒരു മെമ്പറിന്റെ ഡിസ്കോർഡിൽ ഇട്ടേക്കുന്ന പേര് ദിനേശൻ .txt. കഴിഞ്ഞ ദിവസം ഇരുന്ന് അപരാധിച്ചോണ്ടിരുന്നപ്പം പുള്ളിയുടെ ഡിസ്കോഡിലെ പേര് ദിനേശ്. അതുപോലെ ഗൈസ് SNG ഒക്കെ കളിക്കുമ്പോ കെവിയ ഗോഡ് എന്ന് പറഞ്ഞത് അതിപ്പൻ തന്നെ, അത് കെവിയിലുള്ളവനാണ്. മിസ്റ്റർ കോസ്മിക്, നമ്മളെ എന്റെ അച്ഛന്റെ പേരാണ് സ്റ്റീമിലെ നെയിം ഇടുന്നത്. ഇതിനൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. ഇതൊന്നും ഇവർക്ക് ഇവരിങ്ങനെ പറയണം, നമ്മൾ ചെയ്യണത് മാത്രം മിസ്റ്റേക്ക്.
എന്ത് പറയാനാണ്. അവന്മാരും കിക്കില് ലൈവ് ഇല്ലാഞ്ഞിട്ടും കഷ്ടപ്പെട്ട് കിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന് നമ്മുടെ ലൈവ് ഫുള്ള് കാണുന്ന അവന്റെ മനസ്സാരും കാണാതെ പോകരുത്. മൈരിലാഗ് മൈര് ബഗ്, ഇവൻ ഇത് തന്നെ പണിയെന്ന്. സത്യയുടെ കോൾ മീ വൈപ്പർ ബ്രോ, താങ്ക് യു സോ മച്ച് കേട്ടോ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ഇൻകം ആൻഡ് കോൾ മീ വൈപ്പർ ഒക്കെ എപ്പോഴും ഇപ്പൊ എന്റെ ലൈവിൽ ഉണ്ടായിരിക്കും. ഹായ് കോൾ മീ വൈപ്പർ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ബ്രോ. ഇത്രയും ഇവിടെ ഇരിക്കുന്ന ടൈമില് പുള്ളിയുടെ ഒക്കെ ലൈവിൽ പോയിരുന്ന അവർക്ക് അറ്റ്ലീസ്റ്റ് വാച്ച് ഹവേഴ്സ് എങ്കിലും കൊടുത്തില്ലേ. ഇവന്മാര് എന്താ ഇത്രയൊക്കെ പേഴ്സണൽ ആയി എടുക്കുന്ന ആർ പി എന്റെ കൂടെ? ക്രൈഹാ ടി വി പിക്ചേഴ്സ് അടി കൊണ്ട് തൂറിയിട്ട് കൊണ മൈരന്മാരുടെ തന്തയില്ലായ്മ അല്ല അല്ലേ ഇത്? തന്തയുടെ എണ്ണം കൂടിപ്പോയതിന്റെ കുഴപ്പമാണോ നിനക്കൊക്കെ മൈരോളെ? പോടാ സ്പീഡ് മൈര്. ഡെവിൻ റാംബോ, ഇത് അവന്റെ ഡി പി ആണോ ഇത്? അല്ല അല്ല അല്ലേ, ഇതൊക്കെ എന്തോന്നറിയോ നീ ഇവിടെ ഉണ്ടോ ഇപ്പഴും? നീ ജീവിച്ചിരിപ്പുണ്ടോടാ? നീ ചത്തുപോയി എന്നാ ഞാൻ വിചാരിച്ചത്. എടാ ജോജി വരണേടാ, നമ്മൾ എത്ര നാളെ കണ്ടിട്ട്. അയ്യോ എടാ വരണേ, വല്ലപ്പോഴൊക്കെ സിറ്റിയിൽ വരണം, ഓപ്പോസിറ്റ് ഗാങ്ങിലാണേലും വരണം, നമുക്ക് കാണാം. എടാ വാസ് എന്റെ മോനെന്നായിരുന്നു അവന്റെ അവന് സിറ്റിയിൽ അറിയപ്പെട്ടോണ്ടിരുന്നേ. സീരിയസ് സീരിയസ് നിനക്ക് ഓർമ്മയില്ലേ? പണ്ട് പയ്യനൊക്കെ വളർന്ന വലിയ അച്ഛന് സന്തോഷമുണ്ടടാ, അച്ഛന് സന്തോഷമുണ്ട്, ഇന്ന് നിലയിൽ എത്തിയല്ലോ. അത് തന്നെ വലിയ കാര്യം. വാട്ട് അബൌട്ട് ദിസ് ഇൻസിഡന്റ്? അല്ലടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട്, വാച്ച് സ്റ്റിൽ ആൻഡ് റിയൽ ഇൻസിഡന്റ് ഹാപ്പൻഡ് ഇൻ സ്വർഗരാജ്യം. നമ്മൾ എഫ് ആർ ബി വലിച്ചിട്ടാണോ? നമ്മൾ എഫ് ആർ ബി വലിച്ചു ഇതുവരെ. ഞാൻ ഇപ്പഴേ പറയാം, നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ മറ്റേ അബദ്ധത്തിൽ പ്ലേയറാണ്, ഇത് ഞാൻ പറയാം എന്തോ സംഭവം എന്ന്. ഇത് ഓൾറെഡി മറ്റേ അഡ്മിൻസ് നമ്മൾ പറഞ്ഞിട്ടാണ് പി ഒ വി ചോദിച്ചത് എന്നുള്ളത്, ഇതിന്റെ റിപ്ലൈ ഞാൻ പറയും. അത് എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതെല്ലാം ഇവിടെ കൊണ്ടിടണം, ഇത്രയേ ഉള്ളൂ. നമ്മള് എഫ് ആർ ബി വലിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവ ഹാക്കാണ് സസ് ആണെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല, അഡ്മിൻസ് സ്വന്തമായിട്ട് കണ്ടിട്ട് പി ഒ വി കാണാൻ വേണ്ടിയാണ് അവന്മാരെ വിളിച്ചത്. ചോദിച്ചോട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് വിളിച്ചിട്ട് എഫ് ആർ പി വിളിച്ച് അങ്ങനെ വിളിച്ചൂടെ? ഒരു പി ഒ ഇവിടെ എന്തോ അവര് പി ഒ വി എല്ലാം വെച്ച് ടിക്കറ്റ് വിളിച്ചിട്ടുണ്ട്, അവരും വിളിച്ചിട്ടുണ്ട്. അല്ല പിന്നെ മിനിറ്റ് വെയിറ്റ് ചെയ്യേ ബ്രോ, എന്തിന്റെ ബേസിലാണ് ഇപ്പൊ അഖിലിനെ വിളിച്ചത്? ഇത് അവന്റെ എന്തോ എന്തോ ഒരു സസ് പോലെ തോന്നുന്നുണ്ട്. ടിവിയിൽ അവര് ഒന്ന് പി ഒ വി കൊണ്ട് കാണിച്ചു, ടിക്കറ്റ് വിളിച്ചു, അപ്പൊ തന്നെ എന്തായാലും സസ് തോന്നിയിരിക്കും. നമുക്ക് എന്തായാലും ബ്രോ ഉടനെ തന്നെ പേജ് ചെക്ക് ചെയ്ത് വിട്ടു, അതാണ് അവൻ വിളിച്ചത്. കേട്ടല്ലോ, ഇതാണ് സംഭവം. അപ്പം എടാ ഇവനുണ്ടോ ഇവിടെ ഡ്രീമർ? അല്ല അല്ല വേണ്ട, എനിക്ക് ഇവിടെ ഇവിടെ ആരൊക്കെയുണ്ട്? സ്നൈപ്പേ, സ്നൈപ്പ് ഇവിടെ ഉണ്ടോ? നീ അന്നത്തെ ദിവസം രാത്രിയിൽ ഓർമ്മയുണ്ടോ? എന്തോ ഈ സെർവർ സ്പെക്ക് കാണുന്ന ആൾക്കാര് കുറെ പേരുണ്ടാവും, സെർവർ സ്പെക്ക് കാണുന്ന ആൾക്കാര്. നിങ്ങള് പുള്ളിയുടെ പേരെന്തോ ഒരു ഈ സാമ്രാജ്യത്തിൽ ഒരു അഡ്മിൻ ഉണ്ടല്ലോ, എന്തോ ശരത് പരമേശ്വരൻ. എന്തോ എടാ ഈ സ്വർഗരാജ്യത്തിന്റെ ഒരു അഡ്മിൻ ഉണ്ടല്ലോ, പ്രജീഷാണ്. ആ പ്രജീഷ് എന്നാ തോന്നുന്നു, പ്രജീഷ് പുള്ളിയാണ്. പുള്ളിയാണ് ആദ്യം വന്ന് കമന്റ് ഇട്ടതെന്ന് പുള്ളി പബ്ലിക് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത കാര്യം. അതൊന്നും എന്താണ് ഇവന്മാര് കാണിക്കാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പുള്ളിയാണ് അവന്റെ അടി സസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചാറ്റിൽ കുറെ പേർക്ക് പോലും അറിയാം പുള്ളിയെ. പുള്ളിയാണ് ആദ്യം വന്ന് അവിടെ കമന്റ് ഇട്ട് പറഞ്ഞത് ഇവിടെ ഇതിലെ സസ് ഉണ്ട്, ഇതിൽ ഈ പറയണത് പോലെ ഇതുണ്ടെന്ന്. അപ്പോഴാണ് പി ഒ വി റേസ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെയും പി ഒ വി നോക്കി, ഞങ്ങളുടെ പി ഒ വി എന്തോ, ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ പി ഒ വി കാണിക്കത്തില്ലെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പി ഒ വി കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പി ഒ വി ഞങ്ങൾ കാണിച്ചു. അത് സെർവറിന്റെ ആളാ, സെർവറിന്റെ ഓണർ. അവർ പറയണത് അവരുടെ കാര്യം, ഞങ്ങൾ ഞങ്ങളുടെ പി ഒ വിയും കാണിച്ചു. അതിലിപ്പോ എന്താ തെറ്റ് ഇവന്റെ ആ അമ്മ? അതിലിപ്പോ വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ ഇവന്മാർ ഇത്രയും ദിവസം ഇട്ട് കരയണത് ഇപ്പം കെ വി എ ഇവിടെ ഇഷ്യൂവിനകത്ത് തലയിട്ട് മറ്റേ മാസ് അടിക്കാൻ നടക്കുന്നതാണ്, ടി ജി എല്ലാം കുറയാണ്. ഇനി അതാണ് ഇപ്പം ലൈക്ക് രണ്ടുപേരുടെ കൊളാബായിട്ടാണ് ഇപ്പം അക്രമങ്ങളൊക്കെ മനസ്സിലായോ? അതായത് ടി ജി എല്ലും ഈ പറഞ്ഞതുപോലെ തുണി പൊക്കി കാണിച്ചാൽ പോലും വ്യൂവർഷിപ്പ് കിട്ടാത്തവന്മാർ ഉച്ചയാകുമ്പോ തൊട്ട് ലൈവ് ഇടും, ഉച്ചയാകുമ്പോ തൊട്ട് ലൈവ് ഇടും,
കൊട്ടവാസോ അത് എന്നൊക്കെ പറഞ്ഞ ടൈറ്റിൽ ഇടും. ഒരു ഞാൻ ലൈവിൽ പറയുന്നിടം വരെ ഈഗിൾ ഗെയിമിംഗ് എന്നായിരുന്നു ഹാഷ്ടാഗ്. അത് കഴിഞ്ഞിട്ട് അന്ന് ഹാഷ്ടാഗ് മാറി. ഞാൻ ഊക്കേന്റെ അന്ന് കേട്ടാ ഊക്കേന്റെ അന്ന് വരെ ഈഗിൾ ഹാഷ്ടാഗ് ഈഗിൾ ഗെയിമിംഗ് എന്നായിരുന്നു ലൈവിന്റെ അടിയിൽ. പഴയ കാലത്ത് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഇല്ല. ഇന്ന് ഇന്ന് രാത്രി ഉണ്ടല്ലോ അവനിപ്പോ ഇടുന്ന കാണുന്നുണ്ടാവും. ഇന്ന് രാത്രി അളിയന്റെ ഇന്ന് അവൻ ഉറക്കില്ല. ഇന്ന് കഴിഞ്ഞ 365 ദിവസം സ്ട്രീം ചെയ്ത എല്ലാ സ്ട്രീമിന്റെ ടൈറ്റിലെ ഈഗിൾ ഗെയിമിംഗ് അവനിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി. ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി മനസ്സിലായോ. ഈ ടി ജി എ മെയിൻ ആയിട്ട് ഈ ഇതിനകത്ത് കയറി ഇടപെടുന്നതിന്റെ മെയിൻ ഒരു കാര്യം ഇതാണ് മനസ്സിലായോ. എനിക്ക് നിങ്ങൾക്ക് എനിക്ക് അതിൽ കൂടുതൽ ഞാൻ പറയട്ടെ, എനിക്ക് വേറെതായിട്ട് വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് റോങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ തൊട്ടെങ്കിൽ ലൈവ് കാണാതിരിക്കാം. നിങ്ങൾക്ക് ലൈവിൽ വരേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു 100-ൽ 100 പേരെ, ഞാൻ ഇത് നിങ്ങളോടും പറയുക, 100-ൽ 100 പേരെയും ഇമ്പ്രസ് ചെയ്ത് ലോകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. ഒരു കാര്യം 100-ൽ 100 പേരെ ഇമ്പ്രസ് ചെയ്ത് ഒരിക്കലും കാര്യമില്ല. നമ്മൾ എത്ര നല്ലത് ചെയ്താലും എത്ര ചീത്ത ചെയ്താലും മിനിമം 10% അല്ലെങ്കിൽ 20% ആൾക്കാരില്ലെന്ന് നമുക്കെതിരുണ്ടാകും. എനിക്ക് അതിലൊരു ഒരു കുഴപ്പമില്ല. ഞാൻ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാവുള്ളൂ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സ്ഥാനം നമ്മൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ 1 വർഷത്തിന് ശേഷം ഇന്നാണ് വരുന്നത് മനസ്സിലായോ. ഈ 1 വർഷത്തിന് ശേഷം ഇവരുടെ സ്കെയിൽ എങ്ങോട്ട് പോയി, എൻ്റെ സ്കെയിൽ എങ്ങോട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം മനസ്സിലായോ. ഇപ്പോഴും അവർ കഴിഞ്ഞ വർഷം നോക്കിയിട്ടും ഇത് നടന്നില്ല, ഈ വർഷം നോക്കിയിട്ടും നടക്കുവാണെങ്കിൽ അങ്ങ് നടക്കട്ടെ. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല ഈ ഒരു കാര്യത്തിൽ. അവരെന്തോ ട്രൈ ചെയ്യണേ അണ്ണ, അവന്മാർ ആപ്പൊക്കെ ഇറക്കിയെന്ന് കൊട്ട ആഡോക് സൊല്യൂഷൻ. ഇത് കൊമ്പാച്ചനാ ഡെവലപ്പറാണോ ആരടെ? ഹലോ എന്തിനെങ്കിലും വേറെ എന്തെങ്കിലും റിപ്ലൈ വേണമെങ്കിൽ അടിയിൽ പോസ്റ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ അടിയിൽ നിമിഷം നോക്കുന്നതായിരിക്കും എല്ലാത്തിനും. ഒന്ന് റിപ്ലൈ എന്നിട്ടേ പോകത്തുള്ളൂ. ഹലോ, ഞാൻ ചെത്തിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല എന്താണിത്. ഞാൻ മെന്നി ബ്രോയ്ക്ക് വേണ്ടി ചെയ്തതാ. ഓ കറക്റ്റ് സമയം എടാ എഡിറ്റിംഗ് കൊള്ളാം, പക്ഷെ ഗെയിം പ്ലേ പോരാ, ഗെയിം പ്ലേ പോരാ, എടുത്ത ക്ലിപ്പുകൾ പോരാ. എനിക്ക് നല്ല ഗെയിം പ്ലേസ് പോരാ, ഗെയിം പ്ലേസ് പോരാ. ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര നോർമൽ ആൻഡ് കാഷ്വൽ ഷോട്ട്സ് ആണ് ഇതൊക്കെ. ഇന്ന് വാലോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരുത്തിന്റെ കൊടുത്താൽ പോലും ഇതുപോലെ ഓപ്പ് ചെയ്യും. കാരണം ഈ റീകോയിൽ കൺട്രോൾ അറിയാത്തവന്മാരെ പറ്റി ഒറ്റ വെടി സ്ഥാനത്തിലൊക്കെ വെടി വെച്ചിടുന്ന ഗണ്ണാണ് ഇത്. ഇതുകൊണ്ട് കളിക്കണ വലിയ കാര്യമൊന്നുമല്ല. മറ്റേ AR ക്ലിപ്സ് ഒക്കെ ഇടും, AR മറ്റേ 1v4 റെയ്ന ക്ലിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം ഇടാൻ. അല്ലാതെ ഇതിനൊക്കെ എന്താ പ്രശ്നം? എങ്ങനെയാ കീബോർഡ് കളിച്ചോ? എന്തായാലും എനിക്ക് തോന്നല്ല ഇത് ഇത് ഗൈറോസ്കോപ്പാ, ഇത് ഈ ഫോൺ ഗൈറോസ്കോപ്പാ. നോക്ക് നോക്കണേ, കണ്ടാ കണ്ടാ ഫോൺ തിരിക്കുന്നതിനനുസരിച്ച് ഈഗിള ഈഗിള. ഞാൻ ഒരു ചാലഞ്ച് ചേർട്ടാ നിനക്ക്. ഈഗിള ഈ ഓഗസ്റ്റ് 21-ാം തീയതി 30-ാം തീയതി എന്തോ പുതിയൊരു കളി ആയിരുന്നു, വുകോങ് ഡാർക്ക് എന്തിനോ കൊരങ്ങണ്ട. ആ കളി ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും.
കളിച്ച് തീർത്തില്ലെങ്കിൽ എനിക്ക് 5000 രൂപ തിരിച്ചേരണം. കളിയുടെ കളി വലിയ വ്യത്യാസം ഒന്നുമില്ല. കളിയുടെ വില 3500 എന്തോ ആണ്. ഗെയിം പ്ലേ എന്തോ എന്ന് പറയാം, ഗെയിം എന്തോന്ന് പറയാം. അവരുടെ ഫ്രണ്ട്സ് തമ്മിലുള്ള എന്തോ ഒരു വഴക്കെന്തോ, ബാഗോസിലെ മറ്റേ സാക്കും ഇവന് സാക്കിനെ ഇവന് സാക്കിനെ ഇറഞ്ഞുകൂടെന്ന് പറഞ്ഞത്, സാക്കിനെ ഇവനെ അറിയാന്ന് പറഞ്ഞത്, എന്താ അങ്ങനെ മനസ്സിലായില്ലായിട്ടും. അത് എന്റെ ടി വിയെ ബാധിക്കുന്ന കേസല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവര് ഫ്രണ്ട്സ് തമ്മിലുള്ള സാധനമാണ് എന്തുവാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്തോ സംഭവം, അതെന്തോ സംഭവം അവനെ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ അവനെ വിളിച്ച് ചോദിക്കും നിങ്ങൾ, അല്ലെ അവൻ ലൈവ് വരുമ്പോ ചോദിക്കുക. ഈ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, എല്ലാത്തിനും അടുത്തൂടെ പറയുവാണ്, ടി വിയെ കളിക്കുന്നുണ്ടെങ്കിൽ ടി വിയെ കളിക്കണം. വേറെ കുണ്ണോലുകളുടെ അടുത്ത് പോയിട്ട് ഓരോ വർത്താനം പറഞ്ഞിട്ട് അവന്മാർ ഓരോന്ന് വിളിച്ച് പറയണതിനകത്തുനിന്ന് തലയിടാൻ എനിക്ക് പോയി തലയിടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോഴും എല്ലാത്തിനോട് ഞാൻ പറയുമോ, അത് ഞാൻ കുറെ നാളായിട്ട് കേൾക്കണതാണ്. ഇവന്മാരൊക്കെ ഈ ഈ വൈകുന്നേരം നീയൊക്കെ ഈ മറ്റേ PvP സെർവർ കളിക്കാൻ പോകുമ്പോ അണ്ണാ കുണ്ണാന്ന് പറഞ്ഞ് വലിഞ്ഞോണ്ട് വരുന്ന വേറെ ഗ്യാങ്ങിലുള്ള പുണ്ടകളെല്ലാം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് വായി നിന്റെയൊക്കെ വീഴുന്നത് മറ്റേ കേട്ടാ കേട്ടോ മറ്റേ കളിയാക്കാൻ വേണ്ടിട്ടിരിക്കണാണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന അല്ല ഇവന്മാരെങ്ങനെ നമ്മളോ അങ്ങനെ റോങ് ആയിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ഫീലായ കാര്യം എന്തോ, ട്രൈലർ നോക്ക് മിന്നിയ, ഗെയിമിന്റെ പേരെന്തോ മിന്നി പറഞ്ഞു. ട്രെയിലർ